വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ വിജയ മക്കളെ നമ്മള് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ കണക്കിലെ മാറിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ നിങ്ങൾക്ക് അറിയാലോ പേസ് ഓഫിക്കേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ സെറ്റ് ആക്കാൻ പോകുന്നത് ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്തേ അതോടൊപ്പം തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക ഏതാണ് ആ സെക്ഷൻ അല്ലേ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പേസ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ചുവടികൾ പല കുട്ടികളും ഭയത്തോടുകൂടെ കാണുന്ന ഒരു ചാപ്റ്ററാണ് സമവാക്യങ്ങൾ അല്ലെ ഇക്വേഷൻസ് ആ ഒരു ഇക്വേഷൻസ് നിങ്ങളെ പച്ചവെള്ളം പോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ആ ഒരു സെക്ഷൻ ഇതാ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സമവാക്യ ചുവടികൾ ഏതാടാ പേസ് ഓഫ് ഇക്വേഷൻസ് ആ രണ്ട് സമവാക്യങ്ങൾ ഇതാണ് ആ സെക്ഷൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ഇനിയിപ്പോ നിങ്ങളുടെ ഓണപ്പരീക്ഷ ആയിക്കോട്ടെ ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ ഈവൻ പബ്ലിക് എക്സാം പോലും ആയിക്കോട്ടെ ആ ഒരു ചാപ്റ്ററിൽ നീർ ചാപ്റ്ററിൽ നിന്ന് മെയിൻ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ടു ഇക്വേഷൻസ് രണ്ട് സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഈ രണ്ട് സമവാക്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കാൻ നിലപ്പം നിങ്ങൾ ചോദിക്കുന്നത് മക്കളെ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വഴികളുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു നാല് ടൈപ്പ് ഓഫ് സാധനം നാല് മോഡൽ ഓഫ് സാധനമാണ് നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആക്കാൻ പോകുന്നത് ആ ഒരു നാല് മോഡൽ ഓഫ് സംഭവം പഠിച്ച ഈ സെക്ഷൻ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലൂടെ നാലെണ്ണം പഠിക്കാം നാല് ക്വസ്റ്റ്യനിലൂടെ ഈ സെക്ഷൻ മുഴുവൻ അങ്ങോട്ട് പഠിച്ചെടുക്കാം കേട്ടോ ഓക്കെ റെഡി ആണല്ലോ ക്വസ്റ്റ്യൻ എന്താ നോക്ക് നോക്ക് രണ്ട് പേനയ്ക്കും മൂന്ന് നോട്ട്ബുക്കിനും കൂടി 110 രൂപ രണ്ട് പേനയ്ക്കും അഞ്ച് നോട്ട്ബുക്കിനുമാണെങ്കിൽ 170 രൂപയാണ് ഇംഗ്ലീഷിലുണ്ട് ദ പ്രൈസ് ഓഫ് 2 pen and 3 notebook ഈസ് 110 ദ പ്രൈസ് ഓഫ് 2 pen and 5 notebook ഈസ് 170 വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ നോട്ട്ബുക്ക് എന്റെ പൊന്നു മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പേനയുടെയും ഒരു നോട്ട്ബുക്കിന്റെയും വില കാണാനല്ലടാ പറഞ്ഞിരിക്കുന്നത് ഒരു നോട്ട്ബുക്കിന്റെയും പേനയുടെ വില കാണാനാണ് പറഞ്ഞെങ്കിൽ എന്റെ പൊന്നു മക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം പ്രൈസ് വിലകൾ കാണാൻ പോവാണ് വില അല്ലെ എന്താ പറയാ കാണാൻ പോകുന്നത് പ്രൈസസ് ഓരോന്നിന്റെ പ്രൈസസ് നമ്മൾ കാണാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം പ്രൈസസ് നമ്മൾക്ക് അറിയോ പ്രൈസ് അല്ലെ ഇവിടെ ചോദ്യത്തിലേക്ക് നോക്ക് പേനയും പിന്നെ ആരും ഉള്ളത് നോട്ട്ബുക്കും ആണുള്ളത് പേന ഉണ്ട് പിന്നെ നോട്ട്ബുക്ക് ഉണ്ട് പേനയ്ക്ക് നമ്മൾ എന്ത് കൊടുക്ക പേനയുടെ വില നമുക്ക് അറിയത്തില്ല ഒരു പേനയുടെ വില അതാണ് വില ഒരു പേന പേന ഓക്കെ വൺ പെൻ ദ പ്രൈസ് ഓഫ് വൺ പെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു അറിയാത്ത ഒരാളെ നമ്മൾ എന്താ വിളിക്കുക കണക്കിൽ നമുക്ക് അറിയത്തില്ല പേനയുടെ വില അപ്പൊ അതുകൊണ്ട് അറിയാത്ത ഒരാളെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു അക്ഷരമായിട്ടുള്ള എക്സ് കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിളിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് എടാ എക്സ് എന്ത് എത്ര ബുദ്ധിമുട്ട് എത്ര പ്രാധാന്യം വേറെ ഏതെങ്കിലും ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുക തീർച്ചയായിട്ടും ഉപയോഗിക്കുക എ ടു സെറ്റ് ഏത് ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എക്സ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് തന്നെയാണ് പറയുന്നത് അപ്പൊ എക്സ് ഞാൻ എക്സ് ഉപയോഗിച്ചു ഓക്കെ അപ്പൊ എക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്ന എന്താണ് നോട്ട്ബുക്കിന്റെ വിലയാണ് ഒരു നോട്ട്ബുക്കിന്റെ വില അതും പിന്നെ എക്സ് എടുക്കരുത് കേട്ടോ ഓക്കെ ഒക്കെ എക്സ് എടുക്കരുത് അപ്പൊ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു നോട്ട്ബുക്ക് ദ പ്രൈസ് ഓഫ് വൺ നോട്ട്ബുക്ക് മക്കളെ നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുമ്പോൾ ഒരാളെ പേനയ്ക്ക് എക്സ് കൊടുത്താൽ നോട്ട്ബുക്കിന് നമ്മൾ എന്ത് കൊടുക്കാം നമുക്ക് ആ വൈ കൊടുക്കുക അല്ലെ വൈ കൊടുക്കുക ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ പേനന്റെ എക്സ് നോട്ട്ബുക്കിൻ്റെത് വൈ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മളെ ഫസ്റ്റ് മോഡലിൽ നിങ്ങൾ എന്താ പഠിക്കേണ്ടത് ഈ തന്ന ഡാറ്റ ഇതാണ് നമ്മുടെ തന്ന ക്വസ്റ്റ്യൻ ഡാറ്റ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ് ടു ഇക്വേഷൻസ് മെയിൻ ക്വസ്റ്റ്യൻ അല്ലേ മെയിൻ പോഷത രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്താക്കാൻ പോണ് ആ ഡാറ്റ ഒന്ന് നോക്കി നോക്കല്ലേ നമുക്ക് എന്താ സംഭവം രണ്ട് പേനുണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയണേ ഒരു പേനയ്ക്ക് എക്സ് ആണെങ്കിൽ രണ്ട് പേനയ്ക്ക് എത്രയാടാ വരിക രണ്ട് എക്സ് അല്ലേ സിമ്പിൾ ആണ് ഓക്കെ ഒരു പേനയ്ക്ക് എക്സ് ആണെന്ന് അവിടെ പറയുന്നുണ്ട് നമ്മൾ എടുത്തു വില പേനയുടെ വില ഓക്കെ അപ്പൊ രണ്ട് പേന എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് അതുപോലെ അടുത്ത് നോക്ക് മൂന്ന് നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്കിന്റെ വില പ്രൈസ് ഓഫ് വൺ നോട്ട്ബുക്ക് ദാറ്റ് ഈസ് വൈ ആണ് അപ്പൊ ഒരു മൂന്ന് നോട്ട്ബുക്ക് ആകുമ്പോൾ എന്ത് വരും മൂന്ന് വൈ കേട്ടോ അപ്പൊ രണ്ട് പേന മൂന്ന് നോട്ട്ബുക്ക് അപ്പൊ രണ്ട് എക്സ് പ്ലസ് മൂന്ന് വൈ 110 രൂപ രണ്ടിനും കൂടിയാണ് എത്ര വരുന്നത് കൂടി എന്ന് പറയുമ്പോൾ രണ്ടിനും കൂടിയാണ് കേട്ടോ 110 രൂപ 110 ഓക്കെ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പഠിക്കേണ്ടത് കേട്ടോ അതുപോലെ അടുത്ത് നോക്ക് രണ്ട് പേനയാണ് വീണ്ടും അടുത്ത് പറയുന്നത് അപ്പോൾ ഒരു പേനയുടേത് എക്സ് ആണെങ്കിൽ രണ്ട് എക്സ് പ്ലസ് അതുപോലെ അഞ്ച് നോട്ട്ബുക്ക് ഇത്തവണ മേടിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ച് വൈ ആ വരിക കാര്യം വൈ അല്ലേ നോട്ട്ബുക്കിന്റെ വില അപ്പൊ അഞ്ച് വൈ രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ വരിക 170 170 ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 സെറ്റ് അല്ലടാ
ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇതേ കണ്ടോ, നമ്മൾ നാല് മോഡൽ പറഞ്ഞു. അല്ല, ഫസ്റ്റ് മോഡലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോകുന്നത്. ഞാൻ അടുത്ത പേജിലേക്ക് ഇതാ ഇത് കോപ്പി ചെയ്യാൻ പോകണം. പേസ്റ്റ് ചെയ്യല്ലേ വേണ്ടേ, പേസ്റ്റ് ചെയ്യാൻ പോണ്. ഓക്കെ ഓക്കെ, റെഡി. ഈ സാധനം വേണ്ട. ഓക്കെ, ഇതാ കണ്ടോട്ടോ, ഈ ഒരു ക്വസ്റ്റ്യനില് തന്ന ഡാറ്റാസ് എന്ത് ചെയ്താ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്ക. ഇതാണ് നമ്മുടെ സാധനം. ഇനി നിങ്ങൾ എന്താ നോക്കേണ്ടത് അറിയോ, ഇക്വേഷൻസ് സമവാക്യങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ആ എക്സുകൾ സെയിം ആണോ നോക്കുക. രണ്ടു പേരെ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇവിടെ ആരൊക്കെയുള്ളത്, എക്സ് ഉണ്ട് രണ്ട് ഇക്വേഷനിലും, വൈ ഉണ്ട് അല്ലെ. ആദ്യം എക്സ് സെയിം ആണോ നോക്ക്. എക്സ് സെയിം ആണ്, പിന്നെ വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. എക്സ് സെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, എക്സ് സെയിം ആണോ എന്ന് നോക്കിയല്ലോ, സെയിം ആണ്. ഇനി സെയിം ആക്കാൻ പോകണ്ട. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഏറ്റവും കൂടുതൽ വൈ എവിടെയുള്ളത് നോക്കാം. എക്സ് കഴിഞ്ഞിട്ട് പിന്നെ വൈനെ നോക്കാം. ഇവിടെ മൂന്ന് വൈ ഉള്ളത്, ഇവിടെ അഞ്ച് വൈ ആണുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ വൈ രണ്ടാമത്തെ ഇക്വേഷൻസ് രണ്ടാമത്തെ സമവാക്യത്തിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഇതാ പരിപാടി, ടൂന്ന് ഒന്നിലേക്ക് മൈനസ് ചെയ്യാം. അപ്പൊ ടൂന്ന് ഒന്നിലേക്ക് മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്പർ ടു മൈനസ് വൺ സെറ്റിലടാ. ഇനി നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഈ രണ്ട് എക്സ് എന്തായി പോവും, ഈ രണ്ട് എക്സും ഈ രണ്ട് എക്സും ക്യാൻസൽ ആയി പോവും. കാരണം ഇതിന്ന് ഇത് കുറയ്ക്കുമ്പോൾ രണ്ട് എക്സ് മൈനസ് രണ്ട് എക്സ് പൂജ്യവും ക്യാൻസൽ ആയി പോവും. അപ്പൊ പിന്നെ ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ, അത് എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി ചെയ്യാൻ മതി കേട്ടോ. അപ്പൊ അഞ്ച് വൈ, ഏതാ അഞ്ച് വൈ, ഈ അഞ്ച് വൈ മൈനസ് ഈ മൂന്ന് വൈ, മൂന്ന് വൈ കുറച്ചിട്ട് അപ്പുറത്തും കുറയ്ക്കണം. 170 മൈനസ് 110. അഞ്ച് വൈ നിന്ന് മൂന്ന് വൈ പോയാൽ രണ്ട് വൈ ആണ്. അപ്പൊ രണ്ട് വൈ സീക്വൽ ടു 170 പോയ കഴിഞ്ഞാൽ എത്രയാടാ, 60. എങ്ങനെയുണ്ട്? അപ്പൊ ഇനി വൈ കാണാൻ സിമ്പിളാ, ഈ ഗുണനം രണ്ടില് ഇൻറ്റു രണ്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ താഴത്ത് വന്ന് കിടക്കും, ഡിവൈഡഡ് ബൈ ആവും. അപ്പൊ എങ്ങനെ അതിന് ഉത്തരം വരിക, വൈ സീക്വൽ ടു 60/2. വൈ സീക്വൽ ടു 60 എത്ര രണ്ടുണ്ട്, 30. ഏ നമ്മുടെ ഉത്തരം ഒരേ പൊളി, വൈയിന്റെ വില സെറ്റ്. വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുത്ത് നോക്കണാ, വൈ നമ്മളുടെ നോട്ട് ബുക്കിന്റെ വിലയാണ്. ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ നോട്ട് ബുക്ക്. വൺ നോട്ട് ബുക്കിന്റെ വിലയാണ് ദ നോട്ട് ബുക്ക് പ്രൈസ് കേട്ടോ. ദ പ്രൈസ് ഓഫ് വൺ നോട്ട് ബുക്ക് ദാറ്റ് ഈസ് വൈ എത്രയാണ്, 30. സെറ്റല്ലേ, സെറ്റാണ്. ഇനി ഈ നോട്ട് ബുക്ക് കിട്ടിയാൽ ഉടനെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, നമ്മുടെ എക്സ് കിട്ടണം. നമ്മുടെ നോട്ട് ബുക്ക് അല്ല, പേന കിട്ടണം. പേന കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് ഏറ്റവും സിമ്പിളാണ്. പേന കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുത്തോ. അപ്പൊ ആദ്യത്തെ ഇക്ക സമവാക്യം എടുക്കാം. ഏതാ ആദ്യത്തെ ഇക്വേഷൻ, 2x + 3y = 110. ഇതെല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ നോട്ട് ബുക്കിന്റെ വില 30 പകരം, ഈ വൈക്ക് പകരം എത്ര കൊടുക്കാണ്, ആ 30 കൊടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. ദാ ഈ 30 എന്ത് ചെയ്യാ, ഇവിടെ കൊടുക്കുക. കൊടുത്തോക്കല്ലേ നമുക്ക്, നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ 2x അതേപോലെ പ്ലസ് 3 × 30 3 × y ആണ് കേട്ടോ. 3 × 30 = 110. ഇനി എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, ഇത് ഗുണിക്ക്. അപ്പൊ 2x + 3 × 30 90 കേട്ടോ. അപ്പുറത്ത് 110 ഉണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു പ്ലസ് 90 ഇവിടേക്ക് പോകുമ്പോ എന്താവും, മൈനസ് ആയിട്ട് വരും. ഓക്കെ, മൈനസ് ആയിട്ട് വരും. അപ്പൊ 2x = എന്താണ്, 2x = 110 - 90. ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 110 - 90, അപ്പൊ 2x = 110 - 90 പോയാൽ എത്രയാടാ, 20. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ സിമ്പിൾ അല്ലേ, ഈ രണ്ടിനെ താഴോട്ട് ഇറക്കിയാൽ മതി. 20 താഴോട്ട് വരുമ്പം ബൈ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ വരാം, 20/2 ദാറ്റ് ഈസ് x = 10. എക്സ് നമ്മൾ എന്താ എടുത്ത്, ദാ പേനയുടെ വില, ദ പ്രൈസ് ഓഫ് എ പെൻ ദാറ്റ് ഈസ് എക്സ്. നമ്മുടെ ഉത്തരം ഒരേ പൊളി 10 സെറ്റ്. ഇത്ര പണിയുള്ള ചെയ്യാൻ, ആ പ്രൈസ് ഓഫ് പെന്ന് 10. ദ പ്രൈസ് ഓഫ് നോട്ട് ബുക്ക് അല്ലേ, എ നോട്ട് ബുക്ക് അല്ലേ, അത് ലാസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കട്ടാ. അത് വൈ എടുത്തിണ്ടായിരുന്നു, അത് എത്രയും നേരത്തെ കിട്ടിയിരുന്നു നമുക്ക്, 30 രൂപ. 30 രൂപ സെറ്റല്ലേ, ഫസ്റ്റ് സെക്ഷൻ സെറ്റാണോ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേനയുടെയും നോട്ട് ബുക്കിന്റെയും വില ഒരേ പൊളി സെറ്റ്. റെഡി അല്ലേ, നമുക്ക് അടുത്ത മോഡൽ നോക്കിയാലോ. നോക്കാം, ബാ.
യെസ്, ദേ നമുക്ക് അതിലെ രണ്ടാമത്തെ ടൈപ്പ് സാധനം പഠിച്ചാലോ. ദേ നന്നായിട്ട് നോക്ക് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencils is 66. ദ പ്രൈസ് ഓഫ് 7 pens and 3 pencils is 111. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിന്റെ വില എത്രയാന്ന് ചോദിച്ചു. പേനയും പെൻസിലും, നേരത്തെ പേനയും നോട്ട്ബുക്ക് ആണെങ്കിൽ ഇപ്പൊ എന്താ പേനയും പെൻസിലാണ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, സാധനം മാറിയിട്ടുണ്ട്, ചെറിയൊരു വ്യത്യാസം. ആ സാധനം പറഞ്ഞുതരാം നമുക്ക്. പ്രൈസസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു പേനയുടെ വില നമുക്ക് നമുക്ക് പേനയുടെ വില അറിയോ? പേനയുടെ വില അറിയാത്തത് കൊണ്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ എന്തെടുക്കാൻ പോവാണ്? എക്സ് എന്ന് കൊടുത്തു. എന്താ വിളിക്കുന്നത്? പേനയുടെ വില എക്സ്. എക്സ് എ. അതുപോലെ ഒരു പെൻസിലിന്റെ വില നമുക്ക് എന്ത് കൊടുക്കാം? ഒരു പെൻസിലിന്റെ വില എത്രയാന്നും കൂടെ കണ്ടുപിടിക്കണ്ടേ. അത് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? വയ്യേ. അതുപോലെ വയ്യേ എന്ന് വിളിച്ചു. അങ്ങനെ രണ്ട് പേരെ എക്സും വൈയും കൊടുത്തതിന് ശേഷം ഈ തന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ്? ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോവാണ്. വേഗം കേട്ടോ ഇക്വേഷൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കട്ടോ. ഇവിടെ നോക്ക്, നാല് പേന എന്നുണ്ട്. ഒരു പേനയുടേത് എക്സ് ആണെങ്കിൽ നാല് പേനയുടേത് 4x ആയിരിക്കും. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? അതുപോലെ മൂന്ന് പെൻസിൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു പെൻസിലിൻ്റെത് ഇവിടെ വൈ ഉണ്ട്, അപ്പൊ മൂന്ന് പെൻസിലിൻ്റെത് 3y ആയിരിക്കും. അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാ അവർക്ക് രണ്ടും കൂടെ പൈസ? 66 രൂപ. സീക്വൽ ടു 66. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ രണ്ടാമത്തെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, സ്പീഡ് ഉണ്ടാക്കും. 7 പേനയ്ക്കും 3 pencils. പേനയുടേത് എക്സ് അല്ലേ, അപ്പോൾ 7x. 3 pencils എന്ന് പറഞ്ഞാല് പെൻസിലിൻ്റെത് വൈ അല്ലേ, അപ്പൊ 3y. ദാറ്റ് ഈസ് ഈക്വൽ ടു 66 ആയിരുന്നെങ്കിൽ ഇവിടെ 111 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 111. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നേരത്തെ പോലെ, നേരത്തെ മോഡൽ 1-ൽ എന്താ പഠിച്ചേ? എക്സ് സെയിം ആണോ നോക്കി, ശേഷം ഏറ്റവും കൂടുതൽ വൈ ഉള്ളേന്ന് കുറവുള്ളേക്ക് കുറച്ചു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, കുറവുള്ളേന്ന് കുറവ് കുറയ്ക്കുന്ന എന്തിനാന്ന്? ഒന്ന് എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് വൈൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എക്സിനെ നോക്ക്. ഇവിടെ 4x, ഇവിടെ 8x, സെയിം അല്ല. എക്സ് സെയിം അല്ലെങ്കിൽ രണ്ടാമത്തെ മോഡൽ നിങ്ങൾ നോക്കേണ്ട എന്താ അറിയോ? വൈ സെയിം ആണ് നോക്ക്. ഇതാ നോക്ക്, ഇവിടെ വൈ സെയിം ആണ്, ഇവിടെ 3y. ദേ ഇവിടെ താഴത്ത് 3y. വൈ സെയിം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ നേരത്തെ എക്സ് സെയിം ആയപ്പോൾ വൈ ഏറ്റവും കൂടുതലല്ലേ എന്ന് കുറവ് കുറച്ചു അല്ലേ, അതല്ലേ മോഡൽ 1-ൽ. അതുപോലെ ഇതെന്താ പഠിച്ചത് നോക്ക്, വൈ സെയിം ആണെങ്കിൽ എക്സ് കൂടുതലുള്ളേ കുറവെന്ന് കുറച്ചാൽ മതി. നോക്ക്, ഇനി എക്സിനെ നോക്ക്. ഇവിടെ 4x, ഇവിടെ 8x. താഴത്തെ രണ്ടാമത്തെ ഇക്വേഷനിലാണ് ഏറ്റവും കൂടുതൽ എക്സ് ഉള്ളത്. അപ്പൊ രണ്ടിൽ നിന്ന് ഏതാ കുറയ്ക്കേണ്ടത്? 1. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 - ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ചെയ്യുന്നത് നോക്കാം. കാര്യം നിങ്ങൾക്കറിയാം. നോക്ക് എന്താ ചെയ്യുന്നത്. AX ന്ന് 4x കുറയ്ക്കുക. 7x - 4x. ഓക്കെ, 7x - 4x മൈനസ് ചെയ്യുന്നത് ക്യാൻസൽ ആയി പോകാനാണ് കേട്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു അതുപോലെ 3y - 3y. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഓല് ക്യാൻസൽ ആയി പോയി, പിന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, സീക്വൽ ടു അടുത്ത പറ. 111 - 66. 111 - 66 ചെയ്ത് നോക്കാം നമുക്ക്. 7x 4x പോയാൽ എത്ര വരിക? 3x ആയിരിക്കും. അതുപോലെ 111 - 66 പോയാൽ എത്ര വരിക? 66 പോയി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നോക്ക്. ഇതാ 111 - 66 കുറയ്ക്കുമ്പോൾ 45 വരിക. എക്സിന്റെ ഉത്തരം കിട്ടാൻ പോവാണ്. 3-നെ ദാ ഗുണിക്കണം, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും, ഹരിക്കണമായിട്ട് മാറും. അപ്പൊ എക്സിന്റെ ഉത്തരം ദേ നമുക്ക് കിട്ടി, 45 / 3. എക്സ് സീക്വൽ ടു 45-ൽ എത്ര 3 ഉണ്ട്? ഹരിച്ചു നോക്കടാ, 15 ഉണ്ട്. ദേ നമുക്ക് നമ്മുടെ ഉത്തരം ഒരേ പൊളി. എക്സിന്റെ വില സെറ്റ്. റെഡി ആണോ? എക്സിന്റെ വില കിട്ടിയ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ അതിമാതിരി തന്നെ എന്ത് ചെയ്തോളാം? വൈ എന്ത് ചെയ്തോളാം? വൈ കൂടെ കണ്ടുപിടിച്ചോളാം. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തോ. 4x + 3y എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. 4x + 3y = 66. ആ 66-ലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിച്ചു ഓൾറെഡി. എത്രയാണ് കിട്ടിയത്? 15. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സിന് പകരമാണ് 15 കൊടുക്കേണ്ടത്. കൊടുത്തോക്ക, 4x ആണ്. അപ്പൊ 4 × 15 + 3y = 66. ചെയ്തോക്ക, 4 × 15 = 60 ഗുണിക്കുമ്പോ കിട്ടും, അത്രേ ഉള്ളു. ഓക്കെ, +3y = 66. ഈ +60 എങ്ങോട്ട് പോകണം? +60 ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -60 ആവും കേട്ടോ. അപ്പൊ 3y = 66 - 60. 3y = 66 - 60 6. വൈ സീക്വൽ ടു കിട്ടാൻ ഏറ്റവും എളുപ്പമാണ്, 3-ന് താഴേക്ക് കിട്ടാൻ മതി, ഡിവിഷൻ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ 6/3, ദാറ്റ് ഈസ് ആൻസർ. y = 2. ദേ നമ്മുടെ ഉത്തരം, വൈയിന്റെ ഉത്തരവും ഒരേ പൊളി സെറ്റ്. ഇനി അവസാനത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് എഴുതണം എന്നറിയോ?
ആ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞത്, പേന നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ പേനയുടെ വില, പേനയുടെ വില, പേനയുടെ പ്രൈസ് ഓഫ് വൺ പെൻ, പേനയുടെ വില എക്സ് അല്ലേ എടുത്തത്, അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 15 രൂപയാണ് കേട്ടോ. അതുപോലെ പെൻസിലിന്റെ വില, പെൻസിൽ, പെൻസിൽ നമ്മൾ എന്തായിട്ട് എടുത്തത്, ആ വില വൈ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോ നമുക്ക് കിട്ടിയത് അത്രയാ, 2 രൂപ. ഇത് രണ്ട് അവസാനം എഴുതി വെക്കണേ, മറക്കല്ലേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഈ ഒരു ടൈപ്പ് മോഡൽ ടൈപ്പ് 3 ആണ്, ഇതും കൂടെ പഠിക്കണം. ഇതും അടുത്തും കൂടെ പഠിച്ചാൽ നിങ്ങൾ പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, വേഗം നോക്കാം. ഇവിടെയും നമ്മുടെ മെയിൻ ഹീറോസ് പെൻസിലും പേനയും തന്നെയാണ്. അപ്പൊ പെൻസിലിന്റെ വില, പെൻസിൽ നമുക്ക് വേഗം വേഗം ചെയ്യാം കേട്ടോ. പേന, പെൻസിലിന്റെ വില എക്സ് എടുക്കാം, പേനയുടെ വില വൈ എടുക്കാം. ഒരു പെൻസിലിന്റെയും ഒരു പേനയുടെ വിലയാണ് ദ പ്രൈസ് ഓഫ് വൺ പെൻ ആൻഡ് ദ പ്രൈസ് ഓഫ് വൺ പെൻസിൽ. അതുപോലെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഓക്കെ, കൊടുത്തു, ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റുമല്ലോ. ദാ 3 പെൻസിൽ എന്ന് പറയുന്നുണ്ട്, ഒന്നിന്റെ എക്സ് ആണെങ്കിൽ 3 പെൻസിലിന്റെ അത്രയായിരിക്കും 3x പ്ലസ് 4 പേന, ഒന്നിന്റെ വൈ, അപ്പൊ 4 പേനയുടേത് 4y, രണ്ടിനും കൂടി എത്രയാ 66. ഇക്വേഷൻ നമ്പർ 1 സെറ്റല്ലേ, ലൈക്ക് ഇടിക്കി. അങ്ങനെയാണെങ്കിൽ ഇതാ കണ്ടോ, അടുത്ത് നോക്ക്. 6 പെൻസില്, അപ്പൊ ഒരു പേൻ, ഒരു പെൻസിലിന്റെ എക്സ് ആണ്, അപ്പൊ 6 പെൻസിലിന്റെ 6x, 3 പേന 3y കേട്ടോ, രണ്ടിനും കൂടി 72. ഇംഗ്ലീഷ് മീഡിയം താഴത്തിന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ. അപ്പൊ 72, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 സെറ്റാണ്. നേരത്തെ രണ്ട് മോഡലിൽ നമ്മൾ എന്താ പഠിച്ചേ, എക്സുകൾ സെയിം ആണോ നോക്കി, അല്ലെങ്കിൽ വൈ സെയിം ആണോ നോക്കാം. ഇത് രണ്ട് മോഡലല്ലേ പഠിച്ചേ. മൂന്നാമത്തെ മോഡൽ നോക്കി നോക്കല്ലേ, നമുക്ക് എക്സുകൾ സെയിം അല്ല, വൈകളും സെയിം അല്ല, രണ്ടും സെയിം അല്ലെങ്കിൽ തേർഡ് മോഡൽ സെയിം ആക്കാൻ നോക്കുക. സെയിം ആക്കൽ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ 6 കണ്ടോ, നിങ്ങൾ എക്സിന് സെയിം ആക്കാനുള്ള പരിപാടിയില്ല. 6 കാണുമ്പോൾ ഈ 3 6 പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. കൂട്ടിയിട്ടല്ല, ഗുണിച്ചിട്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 6x ആവും അല്ലേ. ഒന്നാലോചിച്ച് നോക്ക്, 2 × 3x 6x ആവൂലേ താഴത്തെ പോലെ. അങ്ങനെ താഴത്തുള്ളത് പോലെ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗുണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരാളെ മാത്രം ഗുണിക്കരുത്, എല്ലാവരും ഗുണിക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടത്, സെറ്റാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം, എങ്ങനെ ഗുണിക്കുന്നത് നോക്കട്ടോ. നോക്ക്, 2 × 3x, 2 × 3x എത്രയാ, 6x. അടുത്ത അടുത്ത അടുത്താളെ നോക്ക്, 2 × 4y, 2 × 4 8, പിന്നെ വൈ കൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പോ 8y, നടുക്ക് പ്ലസ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, 2 × 66, 2 × 66 അല്ലേ, 132 വരും. സീക്വൽ ടു 132. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ ഇക്വേഷൻ മാറിയിട്ട് പുതിയൊരു ഇക്വേഷൻ അവിടെ ഫോം ആയിട്ടുണ്ട്, തേർഡ് ഇക്വേഷൻ കേട്ടോ. ഈ തേർഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ ഇതാ, 6x + 3y സിക്വൽ ടു 72. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, അഥവാ ഈ സെയിം സാധനം. ഇനി നിങ്ങളൊന്ന് വാല്യൂ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ടുണ്ടോ, നമ്മൾ ഫസ്റ്റ് മോഡൽ പോലെ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാനൊന്ന് എന്ത് ചെയ്യാൻ പോകണം, ഇത് അടുത്ത പേജിലേക്ക് എടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യിപ്പിച്ചരാം. ഇതാ കണ്ടോ, നിങ്ങൾ ചെയ്യുന്ന നോക്കോ. ഓക്കെ, അപ്പൊ കണ്ടോ, മാജിക് കണ്ടോ, മാജിക് കണ്ടോ, എന്ത് മാജിക് അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഈ സാധനം, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളെ കളികൾ മുഴുവൻ കളിച്ചു നോക്കല്ലേ. നമുക്ക് സിമ്പിളാടാ, നോക്ക്, എക്സ് സെയിം ആണ്, നമുക്ക് പോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സ് സെയിം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മോഡൽ പഠിച്ചതാ. വൈകൾ നോക്കാം, വൈ ഇവിടെ 8y, ഇവിടെ 3y, ഏറ്റവും കൂടുതൽ വൈ ഉള്ളതിന് കുറവുള്ളതിലേക്ക് കുറയ്ക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ ഇക്വേഷനിലുള്ളത്. അപ്പൊ തേർഡ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ കുറച്ച് നോക്കാം അല്ലെ. കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് ഇതും ക്യാൻസൽ ആയി പോകും, അതിനാണ് സെയിം ആക്കുന്നത് കേട്ടോ. അപ്പൊ 8y × 3y കുറയ്ക്കുക, എത്ര വൈന്ന്, 8y − 3y. അതുപോലെ അപ്പുറത്തും കുറയ്ക്കും, 132 − 72. 8y − 3y കുറച്ചാൽ 5y ആണ്, 132 × 72 കുറച്ചാൽ 60 കേട്ടോ. വൈൻ്റെ ഉത്തരം കിട്ടും, സിമ്പിളാണ്, ഈ 5 അങ്ങോട്ട് താഴേക്ക് ഇട്ടാൽ മതി. അപ്പോൾ 60/5, 60 എത്ര 5 ചോദിച്ചാൽ എത്ര ആണ്, 12 ഉണ്ട്. ദേ നമ്മുടെ ഉത്തരം, വൈൻ്റെ ഉത്തരം സെറ്റ്. വൈ എന്തായിട്ട് എടുത്തത് നോക്കിയാൽ മതി, പേനയാണ് നമ്മൾ വൈ എടുത്തത്, പേന. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ സിമ്പിളാ, ഇക്വേഷൻ നമ്പർ 1 ഓ 2 ഓ 3 ഓ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പം ഏറ്റവും ചെറുതുള്ളത് ഇക്വേഷൻ നമ്പർ 1 എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ 3x + ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, സീക്വൽ ടു 66. ഈ ഇക്വേഷൻ തന്നെ എഴുതുക, അതാ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെയാ കേട്ടോ. ഈ ഇക്വേഷൻ തന്നെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, വൈയിന് പകരം 12 കൊടുക്കുക. ഏടെ വൈ ഉള്ളത് നോക്കണേ,
ഇവിടെയാണ് വൈ ഉള്ളത്, അവിടെ 12 കൊടുക്കുക. അപ്പൊ 3x + 4 × y ആണ്. അപ്പൊ 4 × 12 കൊടുക്കണം, സീക്വൽ ടു 66. അപ്പൊ 3x = 4 12 അത്രേ വരിക അല്ലെ. 4 10 4 40 12 4 എത്ര വരും? 12 4 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 66. ഓരോരുത്തരെ എക്സിന് ഒറ്റയ്ക്ക് ആക്കുക, നാല് എക്സിന്റെ വില കിട്ടത്തുള്ളൂ കേട്ടോ. പ്ലസ് 66 അങ്ങോട്ട് പോകാം, മൈനസ് ആവും കേട്ടോ. അപ്പൊ 3x = 66 − 48 വരും. 66 − 48 വരും കേട്ടോ. ഓക്കെ, അപ്പൊ 3x = 66 − 48 പോയാൽ എത്രയാ അല്ലെ? 58 68 ഇല്ല, അപ്പൊ 18. അപ്പൊ എക്സ് നിങ്ങൾ എളുപ്പമായി എടുത്താൽ മതി, എങ്ങനെ അറിയാലെ. 66 − 48 ചെയ്ത് നോക്കട്ടോ, അപ്പൊ കിട്ടും 18 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതാ ഈ 3 ഇങ്ങോട്ട് താഴെ ഇറക്കിയാൽ മതി, അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടും. x = 18/3, ദാറ്റ് ഈസ് ആൻസർ 6. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്, എക്സിന്റെ വിലയായി. മക്കളെ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞ ഉടനെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ പേന പെൻസിൽ, പെൻസിൽ അല്ലേ എക്സ് എടുത്തത്. അപ്പൊ പെൻസിൽ, പെൻസിൽ വില, പെൻസിൽ വില ഇത് എഴുതി വെക്കണം. പെൻസിൽ വിലയാണ് നമ്മൾ എക്സ് എടുത്തത്. ആ എക്സ് എത്രയാ നമുക്ക് കിട്ടി? ഇവിടെ കിട്ടിയത് കേട്ടോ, 6 രൂപ. അതുപോലെ പേന, പേനയുടെ വിലയാണ് നമ്മൾ എന്ത് കൊടുത്തത്? ആ വൈ കൊടുത്തത്. വൈയുടെ വില നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി, 12 രൂപ. ദാറ്റ് ഇസ് ഇനഫ്. ഓക്കെ, അപ്പൊ 6 രൂപയും 12 രൂപയാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. സെറ്റാണോ? 3 മോഡൽ റെഡി ആണല്ലോ. ഒന്നും കൂടെ പഠിച്ച ഈ ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ പോർഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിച്ചിരിക്കണം.